നമസ്കാരം. കൊച്ചിൻ കലാഭവൻ എന്ന ആ പ്രസ്ഥാനത്തെപ്പറ്റി, ആ മിമിക്സ് പരേഡൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആ പ്രസ്ഥാനത്തെപ്പറ്റി കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. നമ്മുടെ സിനിമാ മേഖലകളിലും നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുന്ന മറ്റ് സ്റ്റേജ് പരിപാടികളിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് കൊച്ചിൻ കലാഭവൻ എന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു വീഡിയോയാണ് വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് കുറച്ച് കമ്മ്യൂണിസ്റ്റ് വനിതകളെല്ലാം കൂടെ വട്ടം കൂടിയിരുന്നുകൊണ്ട് 502 503 ആളുകളുണ്ടായിരുന്നു. വലിയൊരു തിരുവാതിര, മെഗാ തിരുവാതിര നടത്തുകയുണ്ടായി. ആ തിരുവാതിരയെ ട്രോളിക്കൊണ്ട് കൊച്ചിൻ കലാഭവനിലെ ചിലർ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പുണ്ട്. ഇതിനും മികച്ച രീതിയിൽ ഇനി അതിനെ ട്രോളാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു ട്രോൾ വീഡിയോയാണത്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. തുടർഭരണം കിട്ടിയതിനു ശേഷം കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തു പറ്റി എന്നറിഞ്ഞുകൂടാ. അവർ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം അവർക്ക് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തുടർഭരണം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ കിട്ടിയതുകൊണ്ട് കിളി പോയതാണോ എന്നുപോലും സംശയമുണ്ട്. അവർ എന്താണ് ചെയ്യുന്നത്, ഏതാണ് ചെയ്യുന്നത് എന്ന് യാതൊരു ബോധ്യവുമില്ലാത്ത രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിടത്ത് അവരുടെ ഒരു കുട്ടി സഖാവ് കുത്തുകൊണ്ട് മരിച്ചിട്ട് അതിൻ്റെ വിലാപയാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ടി വിയിലേക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, മറ്റൊരിടത്ത് 502 പേര് വട്ടം ചേർന്ന് ഇരുന്നിട്ട് ഒരു വലിയ മെഗാ തിരുവാതിരയും അതിൽ പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുമൊക്കെ ഇങ്ങനെ പാടണമെങ്കിൽ അസാധ്യ തൊലിക്കെട്ട് തന്നെ വേണം, അസാധ്യ തൊലിക്കെട്ട് തന്നെ വേണം. മാനവികത, മാനുഷികത എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുകയും മനുഷ്യനാവണം മനുഷ്യനാവണം എന്ന് പാട്ട് പാടുകയും ചെയ്യുന്ന അവരിൽ നിന്ന് ഇങ്ങനെയൊക്കെ കാണേണ്ടി വരുമ്പോൾ ഇവർ എത്രമാത്രം വലിയൊരു കള്ള നാണയമാണ്, എടുക്കാത്ത ചരക്കാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്നാലും മലയാളി ഇതിൽ നിന്നൊന്നും പഠിക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾക്ക് കുറച്ച് പ്രഭുത്വത കൂടുതലാണല്ലോ. വെബ് ഡെസ്ക്, തത്വ മൈനോസ്. ലോകത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ പിണറായി വിജയൻ. ആ ഭരണം കണ്ടോട്ടെ, ഈ ഭരണം കാണില്ലല്ലേ.